നമസ്കാരം. സക്സസ് ബെറി ഗ്ലോബൽ നിങ്ങളെ ബെറി വെൽനസ് എന്നുള്ള ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ആരോഗ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ഈ ലോക്ക്ഡൌൺ പീരീഡിൽ നമ്മൾ വീട്ടിലിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ ആരോഗ്യവും നമ്മുടെ സമൂഹത്തിൻ്റെ ആരോഗ്യവും തന്നെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം, കൊറോണ വരുന്നതിന് മുമ്പത്തെ നമ്മുടെ ലൈഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ സമയത്തും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ആരോഗ്യം തന്നെയായിരുന്നു അല്ലേ? ഒരു രോഗിയെങ്കിലും ഇല്ലാത്ത എത്ര വീടുകളാണ് നമ്മുടെ കേരളത്തിലുള്ളത്? എല്ലാ വീടുകളിലും മിക്കവാറുമുള്ള വീടുകളിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള രോഗികളുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം ആരോഗ്യം തന്നെ ആണെങ്കിൽ നമുക്ക് ഈ ആരോഗ്യത്തിനെ ശരിയായ രീതിയിൽ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമില്ലേ? കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്ത് നമ്മളുടെ ആരോഗ്യ പ്രവർത്തകരും നമ്മുടെ സർക്കാരും അതുപോലെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും പറയുന്നത് എന്താണ്? നമ്മളുടെ ഇമ്മ്യൂണിറ്റി, നമ്മുടെ ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കണം തന്നെയാണ്. അപ്പൊ ഞങ്ങൾ ഇന്ന് ഈ പ്രോഗ്രാം ഇവിടെ അറേഞ്ച് ചെയ്യാനുള്ള റീസൺ ഇത് തന്നെയാണ്. നമ്മൾ ഈ പ്രോഗ്രാമിന് പറയുന്ന പേര് ബെറി വെൽനസ് എന്നാണ്. നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആരോഗ്യം നമുക്ക് കടം വാങ്ങാനാവില്ല. നിങ്ങളിൽ എത്ര പൈസ ഉണ്ടെങ്കിലും നിങ്ങളിൽ എത്ര സൗകര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് പല കാര്യങ്ങളും വാങ്ങാൻ പറ്റുമായിരിക്കാം, പക്ഷെ ആരോഗ്യം ഒരിക്കലും നിങ്ങൾക്ക് കടം വാങ്ങാനാവില്ല. നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ട ഇങ്ങനെ ഒരു കാര്യം തന്നെയാണ്. സോ നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ സന്തോഷപ്രദവും ആരോഗ്യകരവുമായിട്ടുള്ള ജീവിതം ആഗ്രഹിക്കാത്ത ആരാണുള്ളത്? എല്ലാവരും ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന സന്തോഷപ്രദവും ആരോഗ്യകരമായിട്ടുള്ള ജീവിതം തന്നെയാണ്. അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ ചുറ്റുപാടുകൾക്ക് എന്ത് സംഭവിച്ചു? ഒരു 10ഓ 25ഓ 30ഓ വർഷം മുമ്പ് നമ്മൾ നമ്മുടെ ചുറ്റുപാടുകളെ കുറിച്ച് നോർത്താൽ അന്ന് നമുക്ക് ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അന്ന് നമ്മുടെ ഇത്രയും ആശുപത്രികളോ ഡോക്ടർമാരോ ഗൂഗിളോ സർവീസുകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് ഇതിനേക്കാളും കൂടുതൽ ആരോഗ്യം ഉണ്ടായിരുന്നു. നമ്മുടെ ചുറ്റും ഇത്രയും മെഡിക്കൽ ഷോപ്പുകളോ ലബോറട്ടറികളോ ആശുപത്രികളോ ഡോക്ടർമാരോ ഇല്ലാതെ തന്നെ നമുക്ക് അന്ന് ആരോഗ്യം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ ഫെസിലിറ്റീസ് എല്ലാം വന്നപ്പോഴും നമ്മുടെ ആരോഗ്യമാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ഇന്ന് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മളിന്ന് നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നു. വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ പ്രശ്നങ്ങളും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്നെന്ന് പറഞ്ഞാൽ ഇന്ന് സ്ട്രെസ്സാണ്. എല്ലാ മേഖലയിലും ജോലിക്കാരും കുട്ടികളും എല്ലാ ആൾക്കാരും സ്ട്രെസ്സായിട്ടുള്ള സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ജീവിതമാണ് നമ്മുടെ ആരോഗ്യത്തിനെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ ഉറക്കം കുറയുന്നു, എക്സസൈസ് വ്യായാമം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബാഡ് ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സ്, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ പ്രശ്നങ്ങൾ, ഇതൊക്കെ നമ്മുടെ ആരോഗ്യവുമായിട്ട് നമ്മളെ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നമ്മളെ നയിക്കുകയാണ് ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിന്ന് ലോകാരോഗ്യ സംഘടന പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ആരോഗ്യവാനായിരിക്കുന്ന സമയത്ത് മിക്കവാറും ആൾക്കാര് ആരോഗ്യം സംരക്ഷിക്കേണ്ട ആവശ്യത്തിനെ കുറിച്ച് ചിന്തിക്കാറില്ല. എന്നാൽ ആരോഗ്യം നഷ്ടപ്പെട്ടാലോ, ഈ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി എത്ര പൈസയോ സമയമോ ചെലവഴിക്കാനോ ആർക്കും ബുദ്ധിമുട്ടുമില്ല. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ഇന്ന് ആരോഗ്യവാനാണെങ്കിൽ നമ്മളുടെ ഈ ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കും. നമ്മൾ ഇന്നത്തെ ഈ ടോപ്പിക്കും അത് തന്നെയാണ്, യു ക്യാൻ നെവർ ബോറോ ഹെൽത്ത്. അപ്പോൾ നമ്മൾ സ്കൂളിൽ തന്നെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ. നമ്മൾ അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ല അസുഖം വരാതിരിക്കുക എന്നുള്ളതാണ് അല്ലേ? അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ കൊറോണയെക്കുറിച്ച് പ്രതിരോധിക്കാനായിട്ട് സർക്കാർ നമ്മളോട് പറയുന്നത് എന്താണ്? നമ്മുടെ ഇമ്മ്യൂണിറ്റികൾ ബെറ്റർ ആകുക, ഇമ്മ്യൂണിറ്റി ബെറ്റർ ആക്കുക, നമ്മുടെ പ്രതിരോധ ശക്തി കൂട്ടുക. ഇതൊക്കെയാണ് ശരിക്കും നമ്മൾ ശരിക്കും പാലിക്കേണ്ട ഒരു കാര്യം ഇത് തന്നെയാണ്. നമ്മളിന്ന് ഹെൽത്തി ആണെങ്കിൽ പലപ്പോഴും അതിൻ്റെ അർത്ഥം നമുക്ക് ഇന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ളതല്ല. ഇന്നത്തെ നമുക്കറിയാം, ഒരാൾക്കൊരു ഡയബറ്റീസ് ഉണ്ടാകുന്നു, ഒരു ഹാർട്ടിന് പ്രശ്നം ഉണ്ടാകുന്നു ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്നതല്ല, നിരവധി ദിവസം നിരവധി മാസോ വർഷങ്ങളോ എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ അത് ആ അസുഖം ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് വന്ന് ഒരു ദിവസമാണ് ഇത് പുറത്തു വരുന്നത്. അപ്പൊ നമ്മുടെ ശരിയായിട്ടുള്ള ആരോഗ്യം നമ്മൾ സംരക്ഷിക്കണമെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ഹെൽത്ത് നമ്മൾ എല്ലാ ദിവസവും മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തേ മതിയാവും. നമ്മൾ ഏതൊരു ട്രീ ആണ്, ഇതിനെ നമുക്ക് വെൽനസ് ട്രീ തൽക്കാലം വിളിക്കാം. ഒരു മരത്തിന് മൂന്ന് ഭാഗങ്ങളുണ്ട്, ഇതിന്റെ ഇല അല്ലെങ്കിൽ കായകളിലുള്ള ഭാഗം, അതുപോലെ ഇതിന്റെ തണ്ട്, ഇതിന്റെ വേര്, ഇങ്ങനെ മൂന്ന് ഭാഗങ്ങളാണ് ഒരു മരത്തിനുള്ളത്. അപ്പൊ നമ്മളിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അസുഖങ്ങൾ ഇതിന്റെ പുറത്ത് കാണുന്ന ഭാഗങ്ങളാണ്. അതായത് നമ്മുടെ ചുറ്റും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ അസുഖങ്ങൾ, ഇന്നത്തെ പ്രശ്നങ്ങൾ നോക്കിയാൽ ഹൈ കൊളസ്ട്രോൾ, ഹാർട്ട് അറ്റാക്ക്, ഡിപ്രഷൻ, ഡയബറ്റീസ്, ഹൈ ബി പി, ആർത്രൈറ്റിസ്, ക്യാൻസർ, മൈഗ്രെയിൻ, ഇങ്ങനത്തെ നിരവധി അസുഖങ്ങളോളം അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒത്തിരി ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്. ഒരുപക്ഷെ ഈ മരത്തിന് പുറത്ത് കാണാവുന്ന ഇലകളും അതുപോലെ കായകനികളും പോലെയാണ് ഈ അസുഖങ്ങൾ നമുക്ക് കണക്കുകൂട്ടിയാൽ, ഈ കായകനികൾ ഇലയിൽ ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ ഇലകൾ അവിടെ നിലനിൽക്കണമെങ്കിൽ ഇതിനകത്ത് സ്റ്റെം അല്ലെങ്കിൽ അതിന്റെ തണ്ടും അതിന്റെ വേരും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ പുറത്ത് കാണുന്ന ഈ കാര്യങ്ങളാണെങ്കിൽ എല്ലാ അസുഖങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും ഒരു കാരണം ഉണ്ടാവണം അല്ലെ? ഇത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ പ്രോബ്ലം എന്നാണ് ഇതിനെ നമ്മൾ വിളിക്കുന്നത്. നമ്മുടെ ജീവിതശൈലി കൊണ്ടുണ്ടാകുന്ന ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഇതിന്റെ കാരണം എന്താണെന്ന് നമ്മൾ നോക്കിയാൽ ഇതിന്റെ കാരണം ഇതിന്റെ റൂട്ടാണ്. റൂട്ട് കോസ് തന്നെ നമ്മൾ പറയാറുണ്ട്, റൂട്ടാണ്. എന്തൊക്കെയാണ് പ്രധാനമായിട്ടുള്ള നാല് കാരണം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ആഹാരം, നമ്മളുടെ വ്യായാമം ഇല്ലാത്ത അവസ്ഥ, നമ്മുടെ വിശ്രമം ഇല്ലാത്ത അവസ്ഥ, അതുപോലെ നമ്മുടെ മനോഭാവം.
ഈ നാല് കാരണങ്ങളാണ് ഇതിന്റെ പ്രധാന കാരണങ്ങൾ. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ എന്താ സംഭവിക്കുക? നമ്മുടെ ഈ നാല് പ്രശ്നങ്ങൾ കൊണ്ട്, ആഹാരത്തിലുള്ള പ്രശ്നങ്ങള്, നമ്മുടെ വിശ്രമത്തിലുള്ള പ്രശ്നങ്ങള്, നമ്മുടെ മനോഭാവത്തിലുള്ള പ്രശ്നം, നമ്മുടെ ഉറക്കമില്ലായ്മ, അല്ലെ വിശ്രമമില്ലാത്ത അവസ്ഥ, നമ്മുടെ വ്യായാമം ഇല്ലാത്ത അവസ്ഥ, ഇതൊക്കെ കൊണ്ട് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ടോക്സിസിറ്റിയുടെ റിസൾട്ട് ആണ് നമ്മുടെ അസുഖങ്ങൾ. പക്ഷെ നമ്മൾ ഇന്ന് അസുഖങ്ങൾ വന്നാൽ നമ്മൾ കൂടുതൽ ആൾക്കാർ എന്താണ് ചെയ്യുക? ഈ അസുഖങ്ങളെ എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ള റിസർച്ചിലാണ്. അസുഖങ്ങളെ ഇല്ലാതാക്കാനാണോ നമ്മൾ കൂടുതൽ ആൾക്കാർ ശ്രമിക്കുന്നത്? അസുഖത്തിന്റെ സിംപ്റ്റത്തിനെ ഇല്ലാതാക്കാനാണോ നമ്മൾ ശ്രമിക്കുക? നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് പാർട്ടുണ്ട് ഒരു അസുഖത്തിന്. ഒന്ന്, ഈ അസുഖങ്ങൾ വന്നാൽ അതിനെ മാനേജ് ചെയ്യണം. അതിനെ മാനേജ് ചെയ്യുന്നതിന് പറയുന്നത് ക്രൈസിസ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഡിസീസ് കെയർ എന്നാണ് അതിനെ യഥാർത്ഥത്തിൽ വിളിക്കേണ്ടത്. ഒരു പ്രശ്നം വന്നു, ഒരാൾക്ക് ഒരു ഹാർട്ടിന് പ്രശ്നം വന്നു, ഒരാൾക്ക് ഒരു ഡയബറ്റീസ് വന്നു, അതിനെ നമ്മൾ, അതൊരു ക്രൈസിസ് ആണ്, അതിനെ നമ്മൾ മാനേജ് ചെയ്യണം. ഇതിനെ ക്രൈസിസ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഡിസീസ് കെയർ എന്ന് പറയും. പക്ഷെ അതൊരു പാർട്ട് മാത്രമേ ആകുന്നുള്ളൂ. ഇതിന്റെ രണ്ടാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ വെൽനസ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ എന്ന് വേണമെങ്കിൽ പറയാം. എന്താണത്? ഇതിന്റെ ശരിയായ കാരണം, ഈ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള ശരിയായ കാരണം കണ്ടുപിടിച്ചിട്ട് ആ കാരണത്തിൽ നമ്മൾ ആക്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എഫക്റ്റീവ് ആയ രീതി. അപ്പൊ ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ഒരു അസുഖത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു എന്താ, അതിൽ നമുക്ക് മുക്തി നേടാൻ സാധിക്കുകയുള്ളൂ. ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്, ഇന്ന് പല ആൾക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഭാഗം മാത്രമാണ്, ക്രൈസിസ് മാനേജ്മെന്റ് മാത്രമാണ്. അതിന്റെ റൂട്ടിൽ പോയി ഈ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനെ മാറ്റാൻ പലപ്പോഴും ശ്രമിക്കാറില്ല. ഇന്നത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടാണ് ഈ അസുഖങ്ങൾ ഉണ്ടാകുന്ന അറിയാം. എന്തൊക്കെയാണ് ഇന്നത്തെ വലിയ പ്രശ്നം? വെരി ലോ ഇമ്മ്യൂൺ സിസ്റ്റം. ഇന്ന് നമ്മൾ പരിഷ്കൃത രാജ്യങ്ങളിൽ പോലും വളരെ പെട്ടെന്ന് ഈ കൊറോണ പോലത്തെ വൈറസിന്റെ കൊണ്ടുള്ള അസുഖങ്ങൾ വരുന്നതിന്റെ റീസൺ എന്താണ്? ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ വീക്ക്നെസ് ആണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്ട്രെസ്, ജങ്ക് ഫുഡ്, സിന്തറ്റിക് ഡ്രഗ്സ്, റോങ് ലൈഫ് സ്റ്റൈൽ, പൊല്യൂട്ടഡ് എയർ ആൻഡ് വാട്ടർ, അങ്ങനെ നിരവധി കാരണങ്ങൾ കൊണ്ടാണ് ഇന്ന് നമ്മുടെ ഈ അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള കാരണം. പക്ഷെ നമ്മൾ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, ഇന്നത്തെ നമ്മുടെ ഇന്ന് പത്രങ്ങളിലൊക്കെ വരുന്ന ന്യൂസുകൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഞെട്ടിപ്പോകുന്ന കാര്യങ്ങളാണ് അല്ലെ? എന്തൊക്കെയാണ്? ജീവിതശൈലി രോഗങ്ങളിൽ ജീവിതം തകർന്ന് കേരളം. ഇന്ന് കേരളത്തിൽ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് ജീവിതം തകരുന്ന ഒത്തിരി ആൾക്കാരുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുപോലെ തന്നെ പലതരത്തിലുള്ള വാദങ്ങളുണ്ട്, നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കണം. എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഇത്രയേ ഉള്ളൂ, ഡിസീസ് എന്ന് പറഞ്ഞാൽ, അസുഖം എന്ന് പറഞ്ഞാൽ ആബ്സെൻസ് ഓഫ് ഹെൽത്ത് ആണ്, ശരിയല്ലേ? അതായത് ഒരാൾക്ക് ഒരു അസുഖം ഉണ്ടാകുന്ന വെച്ചാൽ അയാളുടെ ആരോഗ്യം ഇല്ലാതാകുന്നു എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഡിസീസ് ആബ്സെൻസ് ഓഫ് ഹെൽത്ത് ആണെങ്കിൽ നമുക്ക് ഡിസീസിന് ക്യൂർ ചെയ്താൽ മാത്രം പോരാ, ഹെൽത്ത് തിരിച്ചു കൊണ്ടുവരുന്നതാണ് യഥാർത്ഥത്തിലുള്ള ഒരു കാര്യം, നമ്മൾ വെൽനസ് എന്നാണ് പറയുക. പക്ഷെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ സംഭവിക്കുന്നത്, നമ്മൾ ഒരു അസുഖം വന്നാൽ ഈ അസുഖത്തിനെ മാനേജ് ചെയ്യാൻ നമ്മൾ വളരെ സമർത്ഥനാണ്, അത് നമ്മൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന്റെ രണ്ടാമത്തെ പാർട്ട്, അതായത് നമ്മൾ അസുഖത്തിനെ മാനേജ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മളെ എന്താ, നമ്മളെ ആരോഗ്യത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പലപ്പോഴും നമ്മൾ മറന്നു പോവുകയാണ് ചെയ്യുക. ഇന്നത്തെ നമ്മുടെ ഈ പ്രോഗ്രാം കൊണ്ട് നിങ്ങളെ ട്രൈ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, നമ്മൾ അസുഖങ്ങളെ മാനേജ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മളുടെ വെൽനസ്, നമ്മുടെ ശരിയായിട്ടുള്ള ആരോഗ്യം നിലനിർത്താനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ ഇവിടെ ഇതിന് ഒരു, ഈ ഒരു ഇൻഡസ്ട്രി ഒരു വലിയൊരു ഇൻഡസ്ട്രിയാണ്, ഇതിന് പറയുന്ന വെൽനസ് ആന്റർപ്രണർ എന്നാണ് ഇതിന് പറയുന്നത്. അതായത് നിങ്ങളെ ഇത് പരിചയപ്പെടുത്തുന്ന ഒരു വ്യക്തിക്ക് അദ്ദേഹം വെൽനസിന്റെ ഒരു സംരംഭകനാണ്. ഇനി വരാൻ പോകുന്ന കാലത്ത് ഏറ്റവും വലിയ ഒരു ഇൻഡസ്ട്രി ആയിട്ട് മാറാൻ പോകുന്ന ഒരു ഒരു ഇൻഡസ്ട്രിയാണ് വെൽനസ് എന്ന് പറയുന്നത്. സോ നിങ്ങളെ ഒരു വെൽനസ് ആന്റർപ്രണർ ആയിട്ട് ഇത് മാറാനായിട്ട്, ഒരു വെൽനസ് ആന്റർപ്രണർഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങളെ ഇതിൽ മാറാനായിട്ട് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ഞങ്ങൾ. നിങ്ങൾ നോക്കുകയാണെങ്കിൽ വെൽനസ് ഇൻഡസ്ട്രിയെ കുറിച്ച് പറയുന്നത് ഒരു സൺറൈസ് ഇൻഡസ്ട്രി എന്നാണ്. അതായത് ഇനി വരാൻ പോകുന്ന കാലത്ത് ഒരു വലുതാകാൻ പോകുന്ന ഒരു ഇൻഡസ്ട്രിയെ കുറിച്ചാണ് പറയുന്നത്. ലോകത്തിലെ പല പ്രശസ്തരായിട്ടുള്ള ആൾക്കാർ, ഇദ്ദേഹത്തിന്റെ പേര് പോൾ സൈൻ പിൽസൺ എന്നാണ്, അതുപോലെ പ്രശസ്തരായിട്ടുള്ള എക്കണോമിസ്റ്റുകൾ ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നത്, ഇനി ലോകത്തിൽ ഏറ്റവും കൂടുതൽ വളരാൻ സാധ്യതയുള്ള, അതായത് കമ്പ്യൂട്ടർ ഇൻഡസ്ട്രിക്ക് ശേഷം ഏറ്റവും കൂടുതൽ വളരാൻ സാധ്യതയുള്ള ഇൻഡസ്ട്രി ഒരുപക്ഷെ വെൽനസ് ഇൻഡസ്ട്രി ആയിരിക്കും എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ ചുറ്റും നോക്കിയാൽ അതിനെക്കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. നിങ്ങൾ നോക്കുകയാണെങ്കിൽ വെൽനസിനെ കുറിച്ച് പറയുന്ന അടുത്ത റെവല്യൂഷൻ എന്നാണ് പറയുന്നത്. നമ്മൾ നോക്കിയാൽ നമ്മുടെ കഴിഞ്ഞ ഒരു 10, 30, 40, 50 വർഷത്തിനുള്ളിൽ എത്രയോ റെവല്യൂഷൻസ് വന്നു പോയിട്ടുണ്ട്. നിങ്ങൾ ഇന്ന് നോക്കുകയാണെങ്കിൽ ഇതിന് 50, 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ കണ്ണിന് മുമ്പിൽ കൂടെ പല കാര്യങ്ങളും കടന്നു പോയിട്ടുണ്ട് അല്ലെ. ഇപ്പൊ നോക്കുകയാണെങ്കിൽ പല റെവല്യൂഷൻസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടെങ്കിലും ഉണ്ട്. ഓട്ടോമൊബൈൽ റെവല്യൂഷൻ, IT റെവല്യൂഷൻ, വെൽനസ് റെവല്യൂഷൻ, അഗ്രികൾച്ചർ റെവല്യൂഷൻ, അങ്ങനെ നിരവധി റെവല്യൂഷൻസ് ഉണ്ട്. ഇതിനൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മൾ എവറി ഫ്യൂ ഡിക്കേഡ്സ്, അതായത് ഒരു 10, 20, 25 വർഷത്തിനുള്ളിൽ ഒരു പുതിയ റെവല്യൂഷൻ എപ്പോഴും വരുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. നമ്മൾ ഓട്ടോമൊബൈൽ റെവല്യൂഷൻ എടുക്കുകയാണെങ്കിൽ 1920s ഓട്ടോമൊബൈൽ റെവല്യൂഷൻ എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത്, 1980s അവസാനത്തിൽ തന്നെ ഓട്ടോമൊബൈൽ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് വലിയൊരു ഇൻഡസ്ട്രി ആയിട്ട് അത് മാറിയത് 1920s. പക്ഷെ അത് അതിന്റെ ഏറ്റവും വലിയൊരു ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയെ ആൾക്കാർ റിജക്ട് ചെയ്തു.
ആദ്യമായിട്ട് വാഹനങ്ങളൊക്കെ നിരത്തിൽ ഇറങ്ങിയപ്പോൾ ആൾക്കാർ ഓടി ഒളിച്ചു, അതുപോലെ തന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു. കാരണം അന്ന് കാളവണ്ടിയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്, ഒരു ഓട്ടോമൊബൈലിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിട്ടായിട്ട് ആർക്കും ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അന്ന് മനുഷ്യന്റെ യാത്രകൾ വളരെ കുറവായിരുന്നു. അപ്പൊ നമുക്ക് ഇന്ന് ആലോചിക്കുമ്പോൾ അതിന് വളരെ അതിശയം തോന്നും, അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷെ അങ്ങനെ ഒരു യാഥാർത്ഥ്യമാണ്, ആൾക്കാർ അതിനെ റിജക്ട് ചെയ്തിട്ട് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പതുക്കെ പതുക്കെ അതിനെ റെസ്പോണ്ട് ചെയ്തു, അത് കഴിഞ്ഞത് അക്സെപ്റ്റ് ചെയ്തു. നിങ്ങൾ ആലോചിച്ചാൽ ഇതുപോലത്തെ ഈ കാറിൽ നിന്ന്, ഇത് ലോകത്തിലെ ആദ്യത്തെ കാറുകളിൽ ഒന്നാണ്, ഫോർഡിന്റെ കാറാണ്. സോ അതിൽ നിന്ന് ഇന്ന് ടെസ്ല പോലത്തെ ഡ്രൈവർ ഇല്ലാത്ത കാറിലേക്കും ഇലക്ട്രിക് കാറിലേക്കും ഒക്കെ മാറി. ഇന്ന് കാറില്ലാത്ത അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ ഇല്ലാത്തൊരു ജീവിതം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. പക്ഷേ ഇതിനൊരു ഫേസ് ഉണ്ടായിരുന്നല്ലോ, മനസ്സിലാക്കണം. ആൾക്കാർ റിജക്ട് ചെയ്തു, പതുക്കെ റെസ്പോണ്ട് ചെയ്തു, പിന്നെ അക്സെപ്റ്റ് ചെയ്തു. ഇതാണ് ഇതിന്റെ പ്രത്യേകത. ദെൻ അടുത്ത റെവല്യൂഷനെ കുറിച്ച് പറയുന്നൊരു വലിയ റെവല്യൂഷനാണ്, 1970s ഇത് വളരെ പ്രോമിനന്റ് ആയിട്ട് വന്ന റെവല്യൂഷൻ, IT റെവല്യൂഷൻ അല്ലെ ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയും. കമ്പ്യൂട്ടർ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ എളുപ്പത്തിൽ വിളിക്കാം. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 1920s 30s തന്നെ കമ്പ്യൂട്ടറും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇതൊരു വലിയൊരു നീഡായിട്ട് റെവല്യൂഷൻ ആയിട്ട് വന്ന 1970s. സോ 1970s കമ്പ്യൂട്ടർ വന്ന സമയത്ത് ഇതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ നിരവധി ആൾക്കാർ നമ്മുടെ ലോകം മുഴുവൻ ഉണ്ടായിരുന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്ക് കേരളത്തിലെ കാര്യം, ഇന്ത്യയിലെ കാര്യം എടുത്താൽ പോലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കമ്പ്യൂട്ടറൈസേഷൻ അഗെയിൻസ്റ്റ് ആയിട്ട് സമരങ്ങൾ നടന്നൊരു സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ പല ഭാഗത്തും നടന്നിട്ടുണ്ട്, ലോകത്തിൽ തന്നെ പല ഭാഗത്തും നടന്നിട്ടുണ്ട്. ആരെയും കുറ്റം പറയാനല്ല, അന്നത്തെ അവരുടെ അറിവ് വെച്ചിട്ട് ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. പക്ഷെ ഇന്ന് നമുക്കറിയാം, നമ്മളെല്ലാവരും കമ്പ്യൂട്ടർ ഇല്ലാതെ ജീവിക്കുന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഇന്ന് എന്താണ് സംഭവിക്കുക? ആൾക്കാർ അതിനെ റിജക്ട് ചെയ്തു, പിന്നെ പതുക്കെ റെസ്പോണ്ട് ചെയ്തു, പിന്നെ ഇതിനെ അക്സെപ്റ്റ് ചെയ്തു. ഇന്ന് കമ്പ്യൂട്ടർ ഇല്ലാതെ ഏതെങ്കിലും ഒരു മേഖലയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിന്റെ ദൈനംദിന ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും കമ്പ്യൂട്ടർ ഒഴിച്ചു നിർത്താൻ പറ്റാത്തൊരു ഘടകമായിട്ട് മാറാൻ സാധിച്ചു. പക്ഷെ നിങ്ങൾ മറക്കരുത്, അധികം ദൂരെയല്ലാതെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു 25-30 വർഷം മുമ്പ്. ഈ കമ്പ്യൂട്ടർ വേണ്ട എന്ന് സമരം നടത്തിയ ആൾക്കാർ ഇഷ്ടം പോലെയുള്ള സംസ്ഥാനമാണ് കേരളം, അങ്ങനെ ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പൊ അത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു റെവല്യൂഷൻ വരുമ്പോൾ ആൾക്കാർ റിജക്ട് ചെയ്യും, അത് കഴിഞ്ഞ് പതുക്കെ റെസ്പോണ്ട് ചെയ്യും, പിന്നെ അക്സെപ്റ്റ് ചെയ്യും. ഒരിക്കൽ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറ്റി നിർത്താൻ പറ്റാത്ത ലെവലിലേക്ക് അത് മാറുന്നുണ്ടാവും. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രേ ഉള്ളൂ, ഒരു ഒരു റെവല്യൂഷൻ, ഇപ്പൊ നമ്മൾ കമ്പ്യൂട്ടർ റെവല്യൂഷൻ എടുത്താൽ TCS, ഇൻഫോസിസ്, വിപ്രോ പോലെ, ആപ്പിൾ അല്ലെങ്കിൽ അതുപോലത്തെ IBM പോലത്തെ കമ്പ്യൂട്ടർ സ്ഥാപനങ്ങളൊക്കെ തന്നെ, സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ സ്ഥാപനങ്ങളൊക്കെ തന്നെ, ഈ റിജക്ഷന്റെ സമയത്ത് അല്ലെങ്കിൽ ആൾക്കാർ അത്രയൊന്നും ഇതിനെക്കുറിച്ച് ചിന്തിക്കാതിരുന്ന സമയത്ത് അതിലേക്ക് അടുത്ത് ഇറങ്ങിയ ആൾക്കാരാണ്. അത് അവരൊക്കെ ഇന്ന് എന്തുമാത്രം വളർന്നു നമുക്ക് നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ കൂടെ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട, പീപ്പിൾ ഹു ഫേസ് റിജക്ഷൻ ആൻഡ് കണ്ടിന്യൂഡ് ബിക്കം ദ ലെജൻസ് ഇൻ ദ ഇൻഡസ്ട്രി, അതായത് ഈ റിജക്ഷനെ ഫേസ് ചെയ്ത് ആ റിജക്ഷന്റെ മുന്നിൽ പിടിച്ചു നിന്ന ആൾക്കാരാണ് ഇന്ന് ഈ ഇൻഡസ്ട്രിയിൽ ലെജൻസ് ആയിട്ട് മാറിയത്. ഞാനിവിടെ ഇത് പറയാനുള്ള റീസൺ, ഇനി വരാൻ പോകുന്ന ഏറ്റവും വലിയ റെവല്യൂഷൻ വെൽനസ് ആണെന്ന് നിരവധി എക്കണോമിസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്. വെൽനസ് റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത് ഇന്നും ഇന്നലെയൊന്നുമല്ല, 1990s അവസാനം തന്നെ വെൽനസ് റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തെങ്കിലും ആൾക്കാർ ഇതിനെ ഒരു ഇൻഡസ്ട്രി ആയിട്ടോ ഇതിന്റെ ആവശ്യമായിട്ടും കാണാൻ തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല. ഇന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, 2010s ഇന്ത്യയിൽ ഒരു റെവല്യൂഷൻ എന്നുള്ള അല്ലെങ്കിൽ ഒരു ആവശ്യം എന്നുള്ള രീതിയിൽ ന്യൂട്രീഷനെ കുറിച്ചും വെൽനസിനെ കുറിച്ചും ഒക്കെ ആൾക്കാർ ചിന്തിക്കാൻ തുടങ്ങിയത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത് 2000s ആൾക്കാർ റിജക്ട് ചെയ്തു, ഇന്ന് പതുക്കെ പതുക്കെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യാൻ പോകും തുടങ്ങിയിട്ടുണ്ട്. നാളത്തെ ഏറ്റവും വലിയൊരു ഇൻഡസ്ട്രി ആയിട്ട് മാറാൻ പോകുന്നത് ഈ വെൽനസ് ഇൻഡസ്ട്രിയാണ്. കാരണം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കുറിച്ച് ഇന്ന് എല്ലാ ആൾക്കാരും പറയുന്നുണ്ട്. ഈ കൊറോണ വന്ന സമയത്ത് കുറച്ച് കൂടുതലായിട്ട് തന്നെ പറയുന്നുണ്ട്. അതെന്താണ്? നമ്മളുടെ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. സോ ന്യൂട്രീഷൻ, അവിടെ ആൾക്കാർക്ക് ഇന്നൊരു എഡ്യൂക്കേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ പല അസുഖങ്ങൾക്കും പല കാരണങ്ങളായിട്ടും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റമാണ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഇങ്ങനെ ഒരു പ്രോഗ്രാം നിങ്ങളുടെ മുന്നിൽ ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ചാൽ, മരിക്കുന്ന ഡേറ്റ് മാറ്റാൻ ഒരുപക്ഷെ നമുക്ക് ആർക്കും പറ്റിയെന്ന് വരത്തില്ല. പക്ഷെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആരോഗ്യത്തോടെ ഇരിക്കുക എന്നുള്ള നമ്മുടെ ലക്ഷ്യമായിട്ട് നമുക്ക് മാറണം. ഇന്ന് ഒരാൾക്ക് ഒരു വീട്ടിൽ ഒരാൾക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ആ വീടിന്റെ മൊത്തത്തിൽ സാമ്പത്തിക സ്ഥിതിയെയും പല കാര്യങ്ങളെയും ബാധിക്കുന്ന ഒരു ഘടകമായിട്ട് മാറും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് ആരോഗ്യത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഞാൻ ഈ പ്രോഗ്രാമിലൂടെ അവതരിപ്പിക്കുന്നത് ആരോഗ്യമില്ലാത്ത ആൾക്കാർക്ക്, അസുഖമുള്ള ആൾക്കാരെ കുറിച്ചല്ല കൂടുതൽ നമ്മൾ ചിന്തിക്കുന്നത്, ആരോഗ്യമുള്ള ആൾക്കാർക്ക് എങ്ങനെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മുടെ ലക്ഷ്യം ഇതാണ്. പഴയ കാലത്തെ ആൾക്കാരെ കുറിച്ച്, എന്റെ അപ്പൂപ്പൻ 96-ാമത്തെ വയസ്സിലാണ് മരിച്ചത്. 95-ാമത്തെ വയസ്സിലും അദ്ദേഹം പതുക്കെയെങ്കിലും നടക്കുമായിരുന്നു. പക്ഷെ ഇന്ന് പല ആൾക്കാരെ നോക്കിയാൽ 30-ഉം 40-ഉം വയസ്സിൽ തന്നെ ഡയബറ്റീസ് പോലത്തെ അസുഖങ്ങളൊക്കെ വരുന്ന നിരവധി ആൾക്കാരെ കാണാറുണ്ട്. ഒരു 60 വയസ്സൊക്കെ ആ മൊബിലിറ്റിയെ ബാധിക്കുന്ന ധാരാളം ആൾക്കാരെ കാണാറുണ്ട്. അന്ന് പഴയ കാലത്തെ പോലെ അല്ല ഇന്ന്. പഴയ കാലത്ത് എങ്ങനെയായിരുന്നു? ലിവിംഗ് ലോങ് ആൻഡ് ഡൈയിങ് ഷോർട്ട്, കൂടുതൽ നാൾ ആരോഗ്യത്തോടെ ജീവിക്കുക, അസുഖം വന്ന് അധികം നാൾ പിടിച്ചു നിൽക്കാതിരിക്കുക. പക്ഷെ അത് 80-ഉം 90-ഉം വയസ്സിലൊക്കെ ആയിരിക്കും ആ സമയത്തൊക്കെ മരിക്കുക. ഇന്ന് അങ്ങനെയല്ല, ലിവിംഗ് ഷോർട്ട്, ആരോഗ്യത്തോടെ ഇരിക്കുന്ന വളരെ കുറച്ച് സമയമായിരിക്കും. 30-ഉം 40-ഉം വയസ്സിലൊക്കെ അസുഖങ്ങൾ പിടിക്കുന്ന നിരവധി ആൾക്കാരുണ്ട്. അവര് ഈ അസുഖം വെച്ചിട്ട് 10-30 വർഷം പിന്നെ ജീവിക്കുകയാണ്. വേണ്ട രീതിയിൽ ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, ഷുഗർ കഴിക്കാൻ പറ്റുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെയുള്ള ഒത്തിരി ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പൊ നിങ്ങൾ അങ്ങനെ ഒരു വ്യക്തി അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയിൽ ഒന്ന് എത്തിച്ചേരാതിരിക്കാൻ ഒരുപക്ഷെ ഈ പ്രസന്റേഷൻ നിങ്ങളെ സഹായിച്ചേക്കാം. പക്ഷെ നിങ്ങളുടെ നമ്മൾ നോക്കുന്നത് ഇത്രേ ഉള്ളൂ, നിങ്ങൾ
എന്നിട്ട് ഇതിനകത്തോടെ എങ്ങനെ നിങ്ങൾക്കൊരു ഒരു ഒരു ലൈഫ് സ്റ്റൈൽ ബിൽഡ് ചെയ്യാൻ പറ്റും, ഒരു വെൽനസ് ഇൻഡസ്ട്രിയുടെ ഭാഗമായി മാറാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന സക്സസ്ബറി ഗ്ലോബൽ എന്നുള്ള നമ്മുടെ ടീം ഇന്ന് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന വലിയൊരു ഇൻഡസ്ട്രിയാണ് വെൽനസ് ഇൻഡസ്ട്രി. അതിനകത്ത് തന്നെ നമ്മൾ ഇന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു കൂട്ടം പ്രൊഡക്റ്റിന്റെ റേഞ്ചിന്റെ പേരാണ് വെൽനസ് എലമെന്റ്സ്. വെൽനസ് എലമെന്റ്സ് എന്നുള്ള നിങ്ങൾക്കറിയാം ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാക്ക് തന്നെയാണ് എലമെന്റ്സ്. 5 elements ഓഫ് ലൈഫ്, പഞ്ചഭൂതങ്ങൾ എന്ന് പറയും. സോ ആ അങ്ങനെ നോക്കിയാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമുക്ക് നമ്മുടെ ജീവിത രീതിയോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു ഒരു സയൻസ് ആണ് ആയുർവേദം. ആയുർവേദം ഒരു ചികിത്സാ രീതിയല്ല, അല്ല ചികിത്സാ രീതി മാത്രമല്ല, ആയുർവേദം ഒരു ജീവിത രീതിയാണ്. ലോകത്തിലെ ഏറ്റവും പഴയ ഒരു സയൻസുകളിൽ ഒന്നാണ് ആയുർവേദം എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ലോകം മുഴുവൻ ഇന്ന് ആയുർവേദം ഇന്ന് വളരെ വലിയ രീതിയിൽ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണെന്ന് നമുക്കറിയാം. സോ നമ്മുടെ ഈ പ്രൊഡക്റ്റിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ആയുർവേദ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് റേഞ്ച് ആണ്. എലമെന്റ്സിന്റെ വെൽനസ് എന്നുള്ള റേഞ്ച് അതാണ്. ആയുർവേദത്തിൽ നമ്മളൊരു വ്യക്തിയുടെ ആരോഗ്യം രക്ഷിക്കാനായിട്ട് പ്രധാനമായിട്ട് 4 systems കുറിച്ചാണ് സംസാരിക്കുന്നത്. ഞാനൊരു ആയുർവേദ ഡോക്ടറൊന്നും അല്ല, പക്ഷെ ഞാൻ ഈ പറയുന്ന അറിവുകൾ ഒരു പക്ഷെ പൂർണ്ണമായിരിക്കണമെന്നില്ല. പക്ഷെ പ്രധാനമായിട്ടും 4 കാര്യങ്ങളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആയുർവേദത്തിൽ അറിയുന്ന എല്ലാ ആൾക്കാരും പറയാറുണ്ട്. ഒന്ന്, ഡൈജഷൻ. നമ്മുടെ ജീവിതത്തിലെ 4 systems, ഒരു മനുഷ്യന്റെ ശരീരത്തിലെ 4 systems ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിച്ചാൽ ശരിയായിട്ടുള്ള ആരോഗ്യം ഉണ്ടാകും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒന്ന്, ഡൈജസ്റ്റീവ് സിസ്റ്റം, നമ്മൾ കഴിക്കുന്ന ആഹാരം ദഹിക്കുക. 2, അസിമിലേറ്റീവ് സിസ്റ്റം, നമ്മൾ കഴിക്കുന്ന ആഹാരം ദഹിച്ച് ആ ആഹാരത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങൾ ആഗിരണം ചെയ്യുക ശരീരത്തിലെ വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻ, ഫൈബർ ഒക്കെ ആഗിരണം ചെയ്യുക. അതുപോലെ സർക്കുലേഷൻ, നമ്മൾ ആഗിരണം ചെയ്യപ്പെട്ട സാധനം നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തിച്ചേരുക. സർക്കുലേറ്ററി സിസ്റ്റം ആൻഡ് എക്സ്ക്രീറ്ററി സിസ്റ്റം, നമ്മുടെ ശരീരത്തിൽ നിന്ന് വേണ്ട രീതിയിൽ കറക്റ്റായിട്ടുള്ള രീതിയിൽ വിസർജ്യങ്ങൾ പുറത്തേക്ക് പോവുക. ഈ 4 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ ആരോഗ്യം പലപ്പോഴും നല്ല രീതിയിൽ ഉണ്ടാകുന്ന കാണാൻ സാധിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ ഈ 4 systems പലപ്പോഴും വേണ്ട രീതിയിൽ പ്രവർത്തിക്കാറില്ല. ഡൈജസ്റ്റീവ് സിസ്റ്റം എടുത്താൽ നമ്മൾ പലപ്പോഴും ദഹിക്കുന്ന ദഹനം തന്നെ പല ആൾക്കാർക്കും വേണ്ട രീതിയിൽ നടക്കാറില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ടാണ്? ദഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആഹാരം ആയിരിക്കില്ല ചിലപ്പോൾ നമ്മൾ കഴിക്കുക, ദഹിക്കാൻ പറ്റുന്ന സമയത്തായിരിക്കില്ല നമ്മൾ കഴിക്കുക. സോ ഇതൊക്കെ നമ്മുടെ പ്രശ്നമാണ്. ആഗിരണം ചെയ്യാനായിട്ട് പലപ്പോഴും നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നമുക്ക് വേണ്ട രീതിയിലുള്ള വൈറ്റമിൻസ്, ന്യൂട്രീഷൻസ് ഒന്നും ഉണ്ടാകാറില്ല. അതുപോലെ തന്നെ സർക്കുലേറ്ററി സിസ്റ്റത്തിനും എക്സ്ക്രീറ്ററി സിസ്റ്റത്തിനും ഒക്കെ ഇന്ന് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റാത്തൊരു ആവശ്യം, ഒരു സന്ദർഭമാണ് നമ്മുടെ ലൈഫിലുള്ളത്. ക്വസ്റ്റ്യൻ ഇതാണ്, വൈ ഡു ഐ ഈറ്റ് ഫുഡ്? ഞാൻ എന്തിന് ആഹാരം കഴിക്കണം? എന്റെ വയറ് നിറയാൻ വേണ്ടി ഞാൻ ആഹാരം കഴിക്കുന്നതാണോ ശരി? അല്ല, വയറ് നിറയാൻ വേണ്ടിയല്ല നമ്മൾ ആഹാരം കഴിക്കുന്നത്. നമ്മുടെ ശരീരത്തിന് വേണ്ട കുറെ ന്യൂട്രീഷൻ കിട്ടാൻ വേണ്ടിയാണ് പ്രധാനമായിട്ടും നമ്മൾ ആഹാരം കഴിക്കുന്നത്. ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എല്ലാ ഘടകങ്ങളും ഉണ്ട്. മാക്രോ ന്യൂട്രിയൻസ്, മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയും. മാക്രോ ന്യൂട്രിയൻസിന് വലിയ അളവ് കിട്ടേണ്ട പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, വാട്ടർ, ഫൈബർ, ഇങ്ങനെയുള്ള ഘടകങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിന് എനർജിയായിട്ട് ബന്ധപ്പെട്ടാണ്, ശരീരത്തിലൊരു വലിയ അളവിൽ കിട്ടേണ്ട ന്യൂട്രീഷനാണ്. അതേസമയത്ത് അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെ അത്രയും തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയും. വൈറ്റമിൻസ്, മിനറൽസ്, ട്രേസ് എലമെന്റ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സോ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ കിട്ടുക എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഇപ്പം നമുക്ക് വിശപ്പ് വരുമ്പോൾ എന്താ ഉണ്ടാകുക? നമുക്ക് ക്ഷീണം വരും അല്ലേ? ക്ഷീണമാണ് വിശപ്പിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണം. അതെന്തുകൊണ്ടാണ്? നമ്മുടെ ശരീരത്തിൽ കാർബോഹൈഡ്രേറ്റ് കുറയുന്നതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ നമുക്ക് ദാഹം വരും, എന്തുവാണ്? വെള്ളം, നമ്മുടെ ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ വരുമ്പോൾ നമുക്ക് ദാഹം വരും. അത് നമ്മുടെ ശരീരം നമ്മളെ അറിയിക്കുന്നതാണ്. പക്ഷെ അതേസമയത്ത് പ്രോട്ടീൻ കുറഞ്ഞാലോ, വൈറ്റമിൻസ് കുറഞ്ഞാലോ, മിനറൽസ് കുറഞ്ഞാലോ നമ്മുടെ ശരീരം നമ്മളെ വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് അറിയിച്ചു കൊള്ളണമെന്നില്ല. കാരണം അതിന് ഡിലേഡ് ഇൻഡിക്കേഷൻ ആണ്, ശരീരത്തിന്റെ അവയവത്തിനെയാണ് അത് ബാധിക്കുന്നത്. അത് ഡിലേഡ് ആയിട്ടുള്ള ഇൻഡിക്കേഷൻ ആണ്. ഇന്ന് നമ്മുടെ ആഹാരക്രമം നമ്മൾ നോക്കിയാൽ നമ്മൾ കഴിക്കേണ്ട ആഹാരത്തിന്റെ രീതിയിലാണോ നമ്മൾ കഴിക്കുന്നത്? നമ്മൾ ഇന്ന് കഴിക്കുന്ന ഒത്തിരി കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നുണ്ട്, ജങ്ക് ഫുഡ്സ് ആണ് കൂടുതൽ ആൾക്കാരും കഴിക്കുന്നത്, അതുപോലെ ഒത്തിരി ഫാറ്റ് കഴിക്കുന്നുണ്ട്, വേണ്ട അളവിൽ കാലം വളരെയധികം കൂടുതൽ കഴിക്കുന്നുണ്ട്. ഇത് തന്നെ ഇതിന്റെ ക്വാളിറ്റി ഓഫ് ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് കഴിക്കുന്ന പലപ്പോഴും മോശമാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. മോശമെന്ന് പറഞ്ഞാൽ മോശം ആഹാരമല്ല, നമ്മുടെ ശരീരത്തിൽ കിട്ടേണ്ട സാധനങ്ങൾ കിട്ടാത്തതിനാണ് ഞാൻ മോശം എന്ന് ഉദ്ദേശിച്ചത്. പക്ഷെ അതേസമയം നമ്മൾ ഇന്ന് ആഹാരം നോക്കിയാൽ ലെസ് പ്രോട്ടീൻ, വൈറ്റമിൻസ്, ലെസ് മിനറൽസ്, ലെസ് വൈറ്റമിൻസ് ആൻഡ് ലെസ് ഫൈബർ. നമ്മൾ ധാരാളം പഴങ്ങളും പച്ചക്കറികളും കഴിക്കേണ്ട ആൾക്കാരാണ്. പക്ഷെ നമ്മുടെ ആഹാരത്തിനകത്ത് പഴങ്ങളും പച്ചക്കറികളും, പ്രത്യേകിച്ച് ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഉണ്ടോ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇതില്ലാതെ വരുമ്പോൾ എന്താ സംഭവിക്കുക? നമുക്ക് തന്നെ പലപ്പോഴും നമ്മുടെ ശരീരം പ്രവർത്തിക്കേണ്ട സാധനങ്ങൾ ശരീരത്തിൽ കിട്ടാതെ വരുമ്പോഴുള്ള പ്രശ്നങ്ങളിലേക്ക് നമ്മൾ ചെന്ന് ചാടുകയാണ് ചെയ്യുക. സോ ഇതാണ് നമ്മുടെ പ്രശ്നം. വേണ്ടതിനേക്കാളും കൂടുതൽ അളവിൽ കാർബോഹൈഡ്രേറ്റും ഫാറ്റും കഴിക്കുകയും വേണ്ടത്ര അളവിൽ നമ്മുടെ വൈറ്റമിൻസും പ്രോട്ടീൻസും മിനറൽസും ഫൈബറും ഒന്നും കഴിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ബേസിക് പ്രശ്നം. നമ്മുടെ ആഹാരക്രമം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കണം. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ കാർബോഹൈഡ്രേറ്റ് അതുപോലത്തെ സാധനങ്ങൾ കഴിക്കണം. പക്ഷെ തൊട്ടടുത്ത അളവിൽ പഴങ്ങളും പച്ചക്കറികളും കഴിക്കണം. ഈ പഴങ്ങളും പച്ചക്കറികളും കഴിക്കാൻ നമുക്ക് പറ്റാതെ വരുമ്പോൾ പലപ്പോഴും നമ്മുടെ വീട്ടിലെ ഇന്ന് ആഹാരക്രമം നോക്കിയാൽ, ഇപ്പോൾ സ്കൂളൊക്കെ ഉള്ള സമയത്ത് അല്ലെങ്കിൽ ഓഫീസൊക്കെ ഉള്ള സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് എന്തിനാണ്? കൺവീനിയൻസിനാണ്.
രാവിലെ എല്ലാവർക്കും ഓരോ വഴിക്ക് പോകുന്നതിന് മുമ്പ് ഉണ്ടാക്കാൻ പറ്റുന്ന ആഹാരം. അതിന്റെ അർത്ഥം പലപ്പോഴും പല വീട്ടിലും പുട്ടോ ദോശയോ തന്നെയായിരിക്കും പല ദിവസങ്ങളും ഉണ്ടാക്കുക, കാരണം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ആഹാരം. രണ്ടാമത് എന്താണ്? ടേസ്റ്റ്. മൂന്നാമത് നമ്മൾ എന്താ നോക്കുന്നത്? നമ്മൾ ന്യൂട്രീഷൻ പലപ്പോഴും നോക്കാറില്ല. മൂന്നാമത് നോക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സാധനം കിട്ടുക. സോ ഇതൊക്കെയാണ് നമ്മുടെ ഇതിൽ നമുക്ക് വേണ്ട സാധനങ്ങൾ പലപ്പോഴും കിട്ടാറില്ല. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് നന്നായിട്ട് കഴിക്കണം, ഉച്ചയ്ക്ക് മിതമായിട്ട് കഴിക്കണം, രാത്രിയിൽ ഏറ്റവും ലൈറ്റായിട്ട് കഴിക്കണം. പക്ഷെ നമ്മൾ പലപ്പോഴും ആഹാരക്രമം തിരിച്ചാണ്. ബ്രേക്ക്ഫാസ്റ്റ് പലപ്പോഴും മിതമായിട്ട് കഴിക്കും, വളരെ കുറച്ച് കഴിക്കും, ഉച്ചയ്ക്ക് മിതമായിട്ട് കഴിക്കും, വൈകുന്നേരമാണ് എല്ലാവരും ഹെവി ഫുഡ് കഴിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ഡൈജഷനെ ബാധിക്കും, ഇതൊക്കെ നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കാറുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് ശരിയായിട്ടുള്ള ആരോഗ്യക്രമം ഉണ്ടാകും, അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ജീവിതം ഉണ്ടാകണമെങ്കിൽ ശരിയായിട്ടുള്ളൊരു എന്താ പറയുന്നത് ആരോഗ്യം ഉള്ള ഒരു ജീവിതം ഉണ്ടാകണമെങ്കിൽ നമുക്ക് ഏറ്റവും ആവശ്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു വെൽനസ് ബേസ്ഡ് ലൈഫ് പ്രാക്ടീസ് ചെയ്യാം. ഒരു വെൽനസ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ സൗഖ്യം എന്നാണ്. അതായത് അസുഖമില്ലാത്ത അവസ്ഥ എന്നല്ല, അതിനേക്കാളും കൂടുതൽ നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നടക്കുകയും നമുക്കൊരു സന്തുലിതാവസ്ഥയുള്ള ഒരു ജീവിതം ഉണ്ടാകുകയും ചെയ്യുന്നതാണ് വെൽനസ് എന്ന് പറയുന്നത്. ഇന്ന് ഇന്ന് ലോകം മുഴുവൻ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവിത രീതിയാണ് വെൽനസ് ബേസ്ഡ് ലൈഫ്. വെൽനസ് ലൈഫ് ഉണ്ടാകണമെങ്കിൽ പ്രധാനമായിട്ടും നാല് കാര്യങ്ങളാണ് പറയുന്നത്. ശരിയായിട്ടുള്ള വ്യായാമം, റെഗുലർ ആയിട്ടുള്ള വ്യായാമം, ശരിയായിട്ടുള്ള ഉറക്കം വിശ്രമം. 7 മുതൽ 6 മുതൽ 8 മണിക്കൂർ ഉറങ്ങണം. 7 മുതൽ 8 മണിക്കൂർ ഉറങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള മനോഭാവം, നമ്മൾ എന്ത് അവസ്ഥയും ഏതവസ്ഥയിലും പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് വേണ്ട അളവിൽ പ്രോപ്പർ ന്യൂട്രീഷൻ, നമുക്ക് വേണ്ട അളവിൽ ന്യൂട്രീഷൻ കഴിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് നമ്മൾ നോക്കിയാൽ ഈ നാല് കാര്യങ്ങളും നമ്മൾ പ്രശ്നങ്ങളാണ്. വേണ്ട രീതിയിൽ വ്യായാമം ചെയ്യാൻ പറ്റുന്നില്ല, വേണ്ട രീതിയിൽ ഉറങ്ങാൻ പറ്റുന്നില്ല, വേണ്ട രീതിയിൽ നമ്മൾ മനോഭാവം നമ്മൾ കാത്തുരക്ഷിക്കാൻ പറ്റുന്നില്ല, മോർ ദൻ എവറിഥിങ് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ന്യൂട്രീഷൻ കഴിക്കാൻ പറ്റുന്നില്ല. ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഒരു വെലമെൻസ് വെൽനസ് എന്നുള്ള ഈ പ്രൊഡക്റ്റിന്റെ ഒക്കെ ആവശ്യം വരുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ആയുർവേദ ബേസ്ഡ് ആയിട്ടുള്ള ന്യൂട്രീഷനാണ് നമ്മളുടെ എലിമെന്റ്സ് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിൽ കുറവുള്ള പഴങ്ങൾ പച്ചക്കറികളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ന്യൂട്രീഷന്റെ ഡെഫിഷ്യൻസി ഒരു പരിധി വരെ മാറ്റാനായിട്ട് നിങ്ങൾക്ക് ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ് ഇപ്പോൾ സാധിക്കും. ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ് വളരെ സിമ്പിളാണ്. നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിൽ കുറവുള്ള ന്യൂട്രീഷനെ നിങ്ങൾ വേണ്ട രീതിയിൽ സപ്ലിമെന്റ് ചെയ്യുക എന്നുള്ള, വേറെ രീതിയിൽ സപ്ലിമെന്റ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അത് ആയുർവേദ ബേസ്ഡ് ആണെങ്കിൽ വളരെയധികം തികച്ചും നാച്ചുറൽ ആണ്. സോ അതിനെക്കുറിച്ചാണ് പറയുന്നത്. ആയുർവേദത്തിലൊരു ചൊല്ലാണിത്, വെൻ ദ ഡയറ്റ് ഈസ് റോങ് മെഡിസിൻ ഈസ് ഓഫ് നോ യൂസ്. നിങ്ങൾ കഴിക്കുന്ന ആഹാരം തെറ്റാണെങ്കിൽ മരുന്ന് കഴിച്ചിട്ട് കാര്യമില്ല. വെൻ ദ ഡയറ്റ് ഈസ് കറക്റ്റ് മെഡിസിൻ ഈസ് ഓഫ് നോ നീഡ്. നിങ്ങൾ കഴിക്കുന്ന ആഹാരം കറക്റ്റ് ആണെങ്കിൽ പലപ്പോഴും മരുന്നിന്റെ ആവശ്യം തന്നെ വരുന്നില്ല. ഇതാണ് യാഥാർത്ഥ്യം. ഇവിടെ ആയുർവേദത്തിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണ്? ആയുർവേദം ഒരു ഹോളിസ്റ്റിക് ആണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് പല മെഡിസിനുകൾ നോക്കിയാൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ആയുർവേദത്തിനെ കൊണ്ടുവരാനുള്ള കാര്യം, ആയുർവേദം ഒരു ഹോളിസ്റ്റിക് ട്രീറ്റ്മെന്റ് ആണ്. ഒരു വ്യക്തിയുടെ എല്ലാ ഭാഗത്തിനെയും അവരുടെ ജീവിതചര്യയെ വരെ വേണ്ട രീതിയിൽ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആയുർവേദ ബേസ്ഡ് ലൈഫ് എന്ന് പറയുന്നത്. ആയുർവേദം നാച്ചുറൽ ആണ്. ആയുർവേദത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് ആയുർവേദത്തിനകത്ത് ഇറ്റ് കീപ്സ് എ ബാലൻസ് ആൻഡ് ഹാർമണി. നമ്മുടെ ഫിസിക്കൽ, മെന്റൽ, സൈക്കോളജിക്കൽ ആൻഡ് സോൾ ലെവലിൽ ഒരു ഹാർമണി ഉണ്ടാക്കാൻ ആയുർവേദത്തിന് സാധിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ ഈ എലമെന്റ്സ് വെൽനസ് എന്നുള്ള ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്, ഇതിൽ കൂടുതൽ പ്രൊഡക്റ്റുകൾ, ഇതെല്ലാ പ്രൊഡക്റ്റുകളും തന്നെ ആയുർവേദത്തിൽ ഊന്നിയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. നിരവധി ആയുർവേദ പ്രൊപ്രൈറ്ററി ന്യൂട്രീഷണൽ മെഡിസിൻസ് നമുക്കുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് ആയുഷ് ഡിപ്പാർട്ട്മെന്റിന്റെ ആയുഷ് പ്രീമിയം എന്നുള്ള സർട്ടിഫിക്കറ്റ് ബേസ്ഡിലുള്ള പ്രൊഡക്റ്റാണ് നമുക്കുള്ളത്. ഇതും കൂടാതെ 2019 ഏറ്റവും നല്ല ഹെൽത്ത് കെയർ ബ്രാൻഡിനുള്ള അവാർഡ് കിട്ടിയ പ്രൊഡക്റ്റുമാണ് നമുക്കുള്ളത്. സോ നമുക്ക് ഈ പ്രൊഡക്റ്റ് കമ്പനികൾക്ക് നിരവധി നമ്മുടെ ഈ എലമെന്റ്സ് വെൽനസ് നിരവധി അവാർഡുകളും സർട്ടിഫിക്കേഷൻസും ഒക്കെ ഉണ്ട്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ എടുത്തു പറയേണ്ട ഒരു സാധനം പറഞ്ഞാൽ എലമെന്റ്സ് വെൽനസിന് കിട്ടിയ ഈ ഒരു സർട്ടിഫിക്കേഷൻ ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ. ഒരു പ്രോഡക്റ്റിനല്ല, നിരവധി പ്രോഡക്റ്റുകൾക്ക് ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. ഹൈ ക്വാളിറ്റി ആയുർവേദ ഉൽപ്പന്നങ്ങൾക്കാണ് ജനറലി ആ പ്രോഡക്റ്റ് ആ സ്ഥലത്ത് കിട്ടുക. അതുകൂടാതെ FSSAI ലൈസൻസ് ഉണ്ട്, പലതരത്തിലുള്ള സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യ ഗ്രൂപ്പിന്റെ 2019 ഏറ്റവും നല്ല ഹെൽത്ത് കെയർ ബ്രാൻഡിന്റെ അവാർഡും കിട്ടിയ പ്രോഡക്റ്റുകളാണ് ഈ പ്രോഡക്റ്റുകൾ. ഇതിൽ പുറകെ പ്രവർത്തിച്ചിരിക്കുന്നത് വളരെയധികം എക്സ്പേർട്ടുകളായിട്ടുള്ള ആൾക്കാരാണ്. ഡോക്ടർ DB Narayana, അദ്ദേഹം ഡാബറിന്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഹെഡായിരുന്നു. അതുപോലെ നിരവധി സയന്റിസ്റ്റുകളും നിരവധി ആൾക്കാരും ചേർന്നിട്ടാണ് ഈ പ്രൊഡക്റ്റ് നിങ്ങളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. സോ നമുക്ക് ഇന്ന് ഈ പ്രോഗ്രാമിനെ കുറിച്ച് എനിക്ക് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ക്യാച്ച് വെൽനസ് ബിഫോർ ഇൽനസ് ക്യാച്ചസ് യു. നിങ്ങൾ വെൽനസ്സിലെ നിങ്ങൾ ഇൽനസ് നിങ്ങളെ ക്യാച്ച് ചെയ്യുന്നതിന് മുമ്പ് അതുപോലെ അപ്ഗ്രേഡ് ടു ആയുർവേദ, ആയുർവേദത്തിലേക്ക് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുക. ആയുർവേദം എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിലുള്ള ഒരു ജീവിത രീതി തന്നെയാണെന്നുള്ള മനസ്സിലാക്കുക. അപ്ഗ്രേഡ് ടു ആയുർവേദ. നിങ്ങൾക്ക് ഈ എലിമെന്റ്സ് വെൽനസ്സിൽ കൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല രീതിയിലുള്ള ആരോഗ്യകരമായിട്ടുള്ള ലൈഫ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അതിന്റെ നിരവധി ഉൽപ്പന്നങ്ങൾ നമ്മുടെ അടുത്തുണ്ട്. ഈ ഉൽപ്പന്നങ്ങളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ കാണിച്ചിരുന്ന വ്യക്തി, നിങ്ങളെ ഈ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ പ്രസന്റേഷൻ എടുത്തിരുന്ന വ്യക്തി ഈ ഉൽപ്പന്ന
ഉൽപ്പന്നങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടാവും. നിങ്ങൾ അത് മനസ്സിലാക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ, നല്ല ആരോഗ്യകരമായിട്ടുള്ള ജീവിതം ഉണ്ടാക്കാനായിട്ട് ഈ ഉൽപ്പന്നങ്ങൾ നിങ്ങളെ സഹായിക്കുന്നുണ്ടാവും. എന്റെയും എന്റെ ഫാമിലിയിലും നിരവധി നല്ല പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കാൻ ഈ ആയുർവേദ ബേസ്ഡ് എലിമെന്റ്സ് പ്രൊഡക്റ്റിന് സാധിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാകട്ടെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. സക്സസ്ബറി ഗ്ലോബൽ എന്നുള്ള ഈ ഓർഗനൈസേഷൻ നിങ്ങളെ ഒന്നും കൂടെ ഉത്ബോധിപ്പിക്കുന്ന ഒരു കാര്യമാണ് അപ്ഗ്രേഡ് ടു ആയുർവേദ. ആയുർവേദത്തിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുക, ബിക്കോസ് യു കെൻ നെവർ ബോറോ ഹെൽത്ത്. നിങ്ങൾക്ക് ഒരിക്കലും ആരോഗ്യം കടം വാങ്ങാനാവില്ല. സോ നല്ലൊരു ആരോഗ്യപ്രദമായിട്ടുള്ള ജീവിതം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾ ലൈഫിൽ ഏറ്റവും മുന്നിൽ എത്തട്ടെ എന്നും ആശംസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ നല്ലത് വരട്ടെ. താങ്ക് യു വെരി മച്ച് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ടൈം. താങ്ക് യു.